എല്ലാവരും ആഘോഷിച്ച ഒരു വാർത്തയുടെ തുടർ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം വന്നതുപോലെ ഒരു ഗൗരവവും ഒരു വലിപ്പവും ആ വാർത്തയ്ക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ഡൽഹിയിലെ നിസാമുദ്ദീൻ മർക്കസിൻ്റെ താക്കോൽ ആ വാങ്ങിയ ആളിൻ്റെ കയ്യിൽ മര്യാദയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ഡൽഹി പോലീസിനോട് ഇന്നലെ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കോവിഡ് തുടങ്ങിയ സമയത്ത് തബ്ലീഗ് കോവിഡ് എന്നൊക്കെയുള്ള പേരിൽ ആ പാവങ്ങളെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ച് റെഡിയാക്കി താക്കോലും പൂട്ടിക്കൊണ്ട് പോയിട്ട് താക്കോൽ ഇതുവരെ കൊടുക്കുന്നില്ല. പോലീസ് കോടതിയിൽ പറഞ്ഞത് അത് വഖഫ് ബോർഡ് ചോദിക്കുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ വഖഫ് ബോർഡ് താക്കോൽ ആവശ്യപ്പെടുന്നില്ലെന്നേ. അപ്പോൾ ജഡ്ജി പറഞ്ഞു, വഖഫ് ബോർഡിൽ നിന്നല്ലല്ലോ നിങ്ങൾ താക്കോൽ വാങ്ങിയത്, അതുകൊണ്ട് മര്യാദയ്ക്ക് വാങ്ങിച്ചാളിൻ്റെ കയ്യിൽ കൊണ്ടുപോയി താക്കോൽ കൊടുക്കാൻ പറഞ്ഞു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഓർമ്മകളിൽ അന്നൊക്കെ ഭയങ്കര ഞെട്ടിപ്പിക്കുകയും ഇപ്പോൾ നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ കോവിഡ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തെ ഓർത്ത് വല്ലാതെ ചിരിച്ചു പോകും. ഫ്ലൈറ്റിൽ കയറി അകത്തിരിക്കുമ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ദൃശ്യം ഏതാണെന്നറിയുമോ? മുഴുവൻ പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞ് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് എയർപോർട്ടിലേക്ക് ആദ്യ വിമാനമിറങ്ങുമ്പോൾ ലൈവായി അതാ പറന്ന് താഴേക്ക് വരുന്നു, അതിൻ്റെ ടയർ താഴെ കുത്തി, പിൻകാലുകൾ താദ്യം താഴെ കുത്തി, പിന്നെ മുൻപ് കുത്തി, അതാ നിർത്തിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലൈവ് കൊടുത്തവരെയാണ്. കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയി നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? പത്തനംതിട്ടയിലെ പാവങ്ങൾ പുനലൂരിൽ കല്യാണത്തിന് വന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ തെരുവുകളിലൂടെ ആംബുലൻസ് അലാറമിട്ട് പായുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇല്ല, പത്തനംതിട്ടയിലെ ഒരു പാവപ്പെട്ടവൻ മനസമാധാനത്തിന് വേണ്ടി ആശുപത്രിയിൽ നിന്നിറങ്ങി ഓടിയപ്പോൾ അവനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടി വലിച്ച് ആംബുലൻസിൽ കൊണ്ടുപോയ രംഗമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ വീടിനടുത്തുള്ള ചെറിയ പീടിക കാണുമ്പോൾ ഓർമ്മ വരുന്നത് പഴങ്ങം പാങ്ങാൻ പോയ പാവങ്ങളെ ചെവി രണ്ടും കൂടി ഇങ്ങനെ പിടിച്ച് ഏത്തമിടിയിച്ചില്ലേ, ഇറങ്ങൂല കയറൂല, അതാണ് ഓർമ്മ വരുന്നത്. റോഡിലൊക്കെ ബാരിക്കേഡ് ഇരിക്കുന്നത് കാണുമ്പോൾ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ നമ്മുടെ ഇടവഴിയിലൊക്കെ ഡേഞ്ചറസ് സോൺ എന്നെഴുതി ബോർഡ് തൂക്കിയിരിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ആ സംഗതിയൊക്കെ വിട്ടു. ആ ബഹളമൊക്കെ എന്തിനായിരുന്നു നടത്തിയതെന്ന് പോലും അറിഞ്ഞുകൂടാതെ എല്ലാവരും ആരാണ് നടത്തിയതെന്ന് ഓർത്ത് പരസ്പരം അന്വേഷിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇല്ല, ചില സിനിമയിൽ പറയുന്നത് പോലെ കലിപ്പ് തീരണില്ലല്ലോ തള്ളെ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിലൊന്നാണ് ഡൽഹി മർക്കസിന് നേരെ അന്നുണ്ടായ സംഭവം. കോവിഡ് കാലത്ത് ഈ മർക്കസിലേക്ക് തബ്ലീഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരോ വന്നത്രേ. അവർ മതമാറ്റത്തിന് വന്നവരല്ല, അവരുടെ സ്വയം സംസ്കരണത്തിന് ഈ പള്ളികളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലുമൊക്കെ പോയിരിക്കുന്ന, നമ്മളിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിന് ഹൈന്ദവ സ്ഥലങ്ങളിലേക്കൊക്കെ ഓരോരുത്തർ പോയി അവിടെ ഭജനം ഇരിക്കുന്നത് പോലെയൊക്കെ 10, 20, 30 ദിവസം അവരവരുടെ പള്ളികളിൽ കഴിഞ്ഞുകൂടി അവരവരുടെ സമൂഹത്തിനോട് ഈ വിശ്വാസത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചും ഒക്കെ പറയുന്നൊരു വിഭാഗമാണ് അവർ. അവർ വേറെ ഈ ഭൗതികമായ ലോകത്തെ എന്തെങ്കിലും വിഷയത്തെ അവർ അഡ്രസ്സ് ചെയ്യുന്നതേയില്ല. പക്ഷേ അവരെയൊക്കെ അന്ന് ശരിക്കും കൈകാര്യം ചെയ്തുകൊണ്ട് ഒട്ടേറെ സംഭവങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ നിസാമുദ്ദീൻ മർക്കസ് എന്ന് പറയുന്ന ഡൽഹിയിലെ ഇവരുടെ ആസ്ഥാന മന്ദിരം മാർച്ച് 2020 അങ്ങ് പൂട്ടി താക്കോലെടുത്തത്. എന്നാൽ 5 നിലയുള്ള ആസ്ഥാന മന്ദിരത്തിൽ മെയ് മുതൽ ഹൈക്കോടതി അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം നൽകി. എങ്കിൽ പോലും അവരുടെ മദ്രസയും ഹോസ്റ്റലും എല്ലാം അടഞ്ഞേ കിടക്കുകയാണ്. അതിൻ്റെ താക്കോല് ഇവർ കൊടുക്കുന്നതേയില്ല. കോവിഡ് പോയി, എല്ലാം പൂർവ്വസ്ഥിതിയിലെത്തി, ആരും ഇപ്പം മൂക്കി പഞ്ഞു വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. എന്നിട്ടും ഇവരെ വിടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അവർ നിയമപരമായി നീങ്ങിയത്. ജസ്റ്റിസ് ജസ്മീത് സിംഗ് എന്ന് പറയുന്ന ജഡ്ജി ഈ തിങ്കളാഴ്ച പറഞ്ഞത്, നിങ്ങൾ മര്യാദയ്ക്ക് ആ താക്കോൽ കൊണ്ടുവന്ന് സയദ് മൗലാനയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആ താക്കോൽ വാങ്ങിയത്. അപ്പോൾ പോലീസ് പറഞ്ഞ എന്താണെന്നറിയോ? അതായത് ഡൽഹി വഖഫ് ആക്ട് പ്രകാരമാണ് ഇത് ഞങ്ങൾ ഏറ്റെടുത്തതെന്നും
അതുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാമെന്നുമാണ്. അവർക്കാർക്കും ചൊടുക്കാൻ താല്പര്യമില്ല, കാരണം നമുക്കറിയാമല്ലോ ആം ആദ്മി പാർട്ടിയുടെ സ്ഥിതി. അപ്പോൾ ഈ പറയുന്ന ജഡ്ജി തിരിച്ച് ചോദിച്ചത്രേ, ആർ യു ഇൻ പൊസഷൻ, നിങ്ങളിപ്പോഴും അത് കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് കപ്പാസിറ്റി ഹാവ് യു ടേക്കൺ പൊസഷൻ, നിങ്ങൾ എന്ത് കപ്പാസിറ്റിയിലാണ് അത് പൊസഷനിലെടുത്തത്? ദ എഫ് ഐ ആർ വാസ് രജിസ്റ്റേർഡ് അണ്ടർ എപ്പിഡമിക് ഡിസീസ് ആക്ട്. ഇതിൻ്റെ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എപ്പിഡമിക് ഡിസീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് ഓവർ നൗ, അതിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ആ പൊസിഷൻ എടുത്ത സ്ഥലത്ത് ആ സംഗതി കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അതേത് കണ്ടീഷനിലാണോ നിങ്ങൾ പൂട്ടിയെടുത്തത് അത് നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, മൗലാന സഹദിൽ നിന്നാണ് ഇത് ഏറ്റെടുത്തത്, എന്നാൽ അദ്ദേഹം അബ്സ്കോണ്ടിങ് ആണെന്ന്. അപ്പോൾ വാദിഭാഗത്തിൻ്റെ വക്കീൽ പറഞ്ഞു, അദ്ദേഹം അബ്സ്കോണ്ടിക്കൊന്നുമല്ല, പോലീസിൽ നേരിട്ട് ഹാജരായി താക്കോല് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. 2020 മാർച്ചിലാണ് കോവിഡ് ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി പൊസിഷനിലെടുത്തത്. ഏതായാലും ഇന്നലെ ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞു താക്കോല് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കോവിഡൊക്കെ പോയി വർഷങ്ങളായിട്ടും ഇപ്പോഴും ബലമായി പിടിച്ചു വച്ചിരിക്കുന്ന താക്കോൽ ഇത് മാത്രമേ കാണുള്ളൂ. ആ താക്കോലിന് ചില പ്രത്യേകതകളുള്ളതുകൊണ്ടാണ് ആ താക്കോല് കയ്യിൽ വെച്ചത്. ഏതായാലും അത് കൊടുക്കാൻ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലുണ്ടായ ഈ നിയമപരമായ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തത് സീനിയർ അഡ്വക്കേറ്റ്മാർ തന്നെയാണ്. ഏതായാലും നിയമം വിജയിക്കട്ടെ, നീതി നടപ്പിലാവട്ടെ.